ആറാം തവണയും കവിതയിൽ മുങ്ങാനൊരുങ്ങുകയാണ് പാലക്കാട് പട്ടാമ്പി സംസ്കൃത കോളേജ്. നാല് പകലിരവുകൾ നീണ്ടു നിൽക്കുന്ന കവിതയുടെ കാർണിവലിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഡിസംബർ 1 മുതൽ 4 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായി 6ാം തവണയാണ് കവിതയുടെ കാർണിവൽ കോളേജിൽ സംഘടിപ്പിക്കുന്നത്. സാഹിത്യ ലോകത്തെ 200ഓളം പ്രമുഖരാണ് പരിപാടിയിൽ അതിഥികളാകുന്നത്. കോളേജിലെ മലയാളം വിഭാഗം സംഘടിപ്പിക്കുന്ന കവിതയുടെ കാർണിവലിനുള്ള സംഘാടക സമിതി രൂപീകരണം നടന്നു. ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ വീണ്ടും കവിതയുടെ കാർണിവൽ ആരംഭിക്കുമ്പോൾ വിപുലമായിട്ടുള്ള പ്രിപ്പറേഷനോടുകൂടി തുടങ്ങാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇന്നിങ്ങനെ സ്വാഗത സംഘം വിളിച്ചിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമി. വ്യാജ ഐ പി ഒ കമ്പനികളിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായവരെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ബെസ്റ്റ് ഐ പി ഒ കമ്പനികളിൽ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കണോ? ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, ഐ പി ഒ ഇൻവെസ്റ്റ്മെന്റിൽ എക്സ്പെർട്ട് ആകൂ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോക്ക് ഫോർ അക്കാദമി എന്നിവയുടെ സഹകരണത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോളേജിൽ വേദി സജ്ജമാക്കും. ഇതിനോടനുബന്ധിച്ച് വിവിധ പ്രദർശനങ്ങൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവയും ഉണ്ടാകും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സാക് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ഇത്തവണ പങ്കെടുപ്പിക്കാൻ ആലോചനയുണ്ട്. കവിതയുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കവിതയുടെ കാർണിവലിനെ കൂടുതൽ ജനകീയമാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. ആറാം തവണയും കവിതയിൽ മുങ്ങാനൊരുങ്ങുകയാണ് പാലക്കാട് പട്ടാമ്പി സംസ്കൃത കോളേജ്. നാല് പകലിരവുകൾ നീണ്ടു നിൽക്കുന്ന കവിതയുടെ കാർണിവലിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഡിസംബർ 1 മുതൽ 4 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായി 6ാം തവണയാണ് കവിതയുടെ കാർണിവൽ കോളേജിൽ സംഘടിപ്പിക്കുന്നത്. സാഹിത്യ ലോകത്തെ 200ഓളം പ്രമുഖരാണ് പരിപാടിയിൽ അതിഥികളാകുന്നത്. കോളേജിലെ മലയാളം വിഭാഗം സംഘടിപ്പിക്കുന്ന കവിതയുടെ കാർണിവലിനുള്ള സംഘാടക സമിതി രൂപീകരണം നടന്നു. ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ വീണ്ടും കവിതയുടെ കാർണിവൽ ആരംഭിക്കുമ്പോൾ വിപുലമായിട്ടുള്ള പ്രിപ്പറേഷനോടുകൂടി തുടങ്ങാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇന്നിങ്ങനെ സ്വാഗത സംഘം വിളിച്ചിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമി, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോക്ക് ഫോർ അക്കാദമി എന്നിവയുടെ സഹകരണത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോളേജിൽ വേദി സജ്ജമാക്കും. ഇതിനോടനുബന്ധിച്ച് വിവിധ പ്രദർശനങ്ങൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവയും ഉണ്ടാകും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സാക് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ഇത്തവണ പങ്കെടുപ്പിക്കാൻ ആലോചനയുണ്ട്. കവിതയുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കവിതയുടെ കാർണിവലിനെ കൂടുതൽ ജനകീയമാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി.